രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ചയായ സംഭവമാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകം പ്രതി നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാൾ ആയിരുന്നിട്ട് കൂടി അമറുൾ ഇസ്ലാമിന് മലയാളം അറിയില്ലെന്നും ഒരു ദിഭാഷിയുടെ സഹായം തേടിയെന്നും പോലീസ് കള്ളം പറഞ്ഞു ജിഷ മരിച്ച ദിവസം മൂന്ന് മണിക്ക് പ്രതി തൻ്റെ മാതാവിൻ്റെ ഓപ്പറേഷൻ ആയതിനാൽ ആറുമണിയുടെ ട്രെയിന് ആസാമിൽ പോകുന്നതിനായി പെരുമ്പാവൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു ജിഷ കൊല്ലപ്പെടുന്നത് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷമാണ് നിരപരാധിയായ അമറുൾ ഇസ്ലാമിനെ അധികാരം ഉപയോഗിച്ച് കുടുക്കിയതാണെന്ന് വിമർശിച്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ അമ്പിളി ഓമനക്കുട്ടൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാകുന്നു അംബ്ളി ഓമനക്കുട്ടൻ്റെ കുറിപ്പ് കേൾക്കാം വിയൂർ സെൻട്രൽ ജയിലിൻ്റെ കനത്ത ഇരുമ്പ് മറയ്ക്കപ്പുറം അവൻ എൻ്റെ മുന്നിൽ വന്നു നിന്നു പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിലെ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി അമറുൾ ഇസ്ലാം ഈ കേസിനെക്കുറിച്ച് തോറും കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് അതെന്നെ നയിച്ചിരുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്ന ഒരു വിധിയും പ്രതിയുമാണ് എന്നും ഈ കേസിൻ്റെ നാൾവഴികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അരമണിക്കൂറിലേറെ ഞങ്ങൾ സംസാരിച്ചു പ്രതി നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാൾ ആയിരുന്നിട്ട് കൂടി അമീറിന് മലയാളം അറിയില്ലെന്ന് ഒരു ദിഭാഷിയുടെ സഹായം തേടിയെന്നും പോലീസ് കള്ളം പറഞ്ഞു ജിഷ മരിച്ച ദിവസം മൂന്ന് മണിക്ക് പ്രതി തൻ്റെ മാതാവിൻ്റെ ഓപ്പറേഷൻ ആയതിനാൽ ആറു മണിയുടെ ട്രെയിനിന് ആസാമിൽ പോകുന്നതിനായി പെരുമ്പാവൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു ജിഷ കൊല്ലപ്പെടുന്നത് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷമാണ് അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ അപ്പോഴത്തെ പോലീസ് മേധാവി സെൻകുമാർ വിളിച്ച് സംസാരിക്കുകയും പ്രതി തിരിച്ചു വന്നപ്പോൾ ആലുവ സ്റ്റേഷനിൽ ഹാജരാകുകയും തൻ്റെ പ്രൂഫ് ട്രെയിൻ ടിക്കറ്റ് എന്നിവ അവിടെ നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇതേക്കുറിച്ചൊന്നും രേഖയിൽ വന്നില്ല ഇതിനെ അവർ നിഷേധിച്ചപ്പോൾ അന്നത്തെ സി സി ടി വി നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്നു മാത്രം അത് കേടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് വീണ്ടും ജോലി കുറവായ പ്രതി രോഗിയായ അമ്മ ഭാര്യ കുഞ്ഞ് എന്നിവരെ സംരക്ഷിക്കേണ്ടതിനാൽ ജോലിക്കായി തമിഴ്നാട്ടിൽ പോകുന്നു അവിടെ ജോലി ചെയ്തു വരവേ വീണ്ടും പോലീസ് വിളിക്കുകയും അവൻ്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന ഒരാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടെന്നും അവനും അതിൽ പങ്കുണ്ടെന്നും പറയുന്നു എന്നാൽ അവൻ അത് നിഷേധിക്കുന്നു എന്നാൽ പോലീസ് കഞ്ചാവ് കേസിൻ്റെ പേര് പറഞ്ഞ് സോജനും മറ്റ് പോലീസുകാരും ചേർന്ന് കാഞ്ചീപുരത്തു നിന്ന് അമീറിനെ അറസ്റ്റ് കൊണ്ടുവരുന്നു ഇവിടെ എത്തുമ്പോഴാണ് പ്രതി ജിഷയുടെ കൊലപാതക കേസിനാണ് തന്നെ പിടിച്ചതെന്ന് മനസ്സിലാക്കുന്നത് അന്നും ഇന്നും അവൻ അള്ളാഹുവിനെ ആണയിട്ട് പറയുന്നു തനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കും ഇല്ലെന്ന് പോലീസ് കൊണ്ടുവന്ന അമീറിൻ്റെ ചെരുപ്പുകൾ ഒൻപത് ഇഞ്ചാണ് എന്നാൽ അവൻ്റെ ചെരുപ്പിൻ്റെ അളവ് ഇഞ്ചാണ് പിന്നെ ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ദന്തക്ഷതങ്ങൾ പല്ലിന് വിടവുള്ള ഒരാളുടേതാണ് പക്ഷേ അവൻ്റെ പല്ലുകൾ ഏറ്റവും അടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ തൻ്റെ ഷർട്ട് പൊക്കി ചില കരുവാളിച്ച അടയാളങ്ങൾ കാണിച്ചു തന്നു അതൊക്കെ സന്ധ്യ ഐ കുറ്റം സമ്മതിപ്പിക്കാൻ പറഞ്ഞു ചെയ്ത് കൂട്ടിയതാണെന്ന് അവൻ പറഞ്ഞു കരഞ്ഞു ലാത്തിയുടെ അടിയുടെയും കുത്തിൻ്റെയും പാടുകൾ ബൂട്ടിട്ട് ചവിട്ടിയ അടയാളങ്ങൾ കൂടാതെ കറണ്ട് പിടിപ്പിച്ചു അന്നും ഇന്നും അമരുൾ ആണ് പ്രതിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല അവനെ പെടുത്തിയത് തന്നെയാണ് എന്ന് എൻ്റെ വിശ്വാസം കാരണം ഈ ക്രൂരകൃത്യം ചെയ്തവർക്കും അവരെ സംരക്ഷിക്കേണ്ട ഉന്നതർക്കും വേണ്ടി പോലീസിലെ കാലുനക്കി ക്രിമിനലുകൾ ചേർന്ന് അതിവിദഗ്ധമായി ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുപോയ ഒരാളാണ് അമരുൾ അവനെ കാണുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാവും അവർക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രതിയെ വേണമായിരുന്നു ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലെ ഒരാളെ അവർ ഇതിനായി തിരഞ്ഞെടുത്തു അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ തെളിവുകളും നശിപ്പിച്ചു പിന്നെ ഡി എൻ എ ടെസ്റ്റിലോ കോടതിയിലോ വിശ്വസിക്കേണ്ടതില്ല അതൊക്കെ പണത്തിനും അധികാരത്തിനും മുൻപിൽ മാറി മറിയും പാവപ്പെട്ട ഒരാളെ പ്രതിയാക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടാക്കാനാണോ പ്രയാസം ജിഷയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത അമറുകൾ എങ്ങനെ പ്രതിയായി അമ്പിളി ഓമനക്കുട്ടൻ പറഞ്ഞു നിർത്തി ഏതായാലും അമ്പിളി ഓമനക്കുട്ടൻ്റെ സംശയം ഓരോ മലയാളിയുടെയും സംശയമാണ് ഈ സംശയത്തിന് ഉത്തരം ലഭിക്കണം അത് ലഭിച്ചേ മതിയാവൂ